ബഹുമാനിക്കുന്ന ആളാണ്. ചക്കയോട് എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം ഇംഗ്ലീഷ് വളം ചെറുക്കാത്തൊരു ഫ്രൂട്ട് ലോകത്ത് ഇപ്പോഴും ചക്ക. മാങ്ങയിൽ പോലും സംശയമാണ്, അടിച്ചു കയറ്റുണ്ട് വാങ്ങണിയിലൊക്കെ. ചക്കയെ തൊടാൻ ധൈര്യം അടിയിട്ടില്ല ഇതുവരെ. ചക്ക അതിൻ്റെ പരിശുദ്ധിയെയും അതിൻ്റെ ചാരിത്രശുദ്ധിയെയും ഇപ്പോഴും പരിരക്ഷിച്ച് നിത്യകാമിനിയായി നിത്യകന്യകയായി പരിലസിച്ച് നിൽക്കുന്നു. ആ ചക്കയെ ബഹുമാനിക്കണ്ടേ? പക്ഷെ നാട്ടുകാർക്ക് വേണ്ട. ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പൊ മനുഷ്യനുണ്ടായ മനുഷ്യന്റെ മെന്റാലിറ്റിയിൽ വന്ന മാറ്റം. ഓ, ഉണക്കമീനുകൊണ്ട് കഴിഞ്ഞിരുന്നു, ഇപ്പൊ ഉണക്കമീനോ ഛേ ഒക്കെ മാറ്റിവെക്കുന്നതാണ്. അതിനൊക്കെ ഒരു വെറുപ്പോടെ കാണുകയാണ്, അതിനൊക്കെ ഒരു പുനരവതാരം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനൊക്കെ ഒരു തിരിച്ചുവരവുണ്ടാവട്ടെ. എ റിവജുവനേഷൻ, എ റെജുവനേഷൻ. പാവപ്പെട്ടവന്റെ ആഹാരങ്ങൾക്കൊരു പുതിയ നവോത്ഥാനം ഉണ്ടാവട്ടെ. കപ്പ, കഞ്ഞി, ചക്ക, അതുപോലുള്ള സാധനങ്ങൾ അതിലേക്ക് മടങ്ങേണ്ടി വരും. യാതൊരു രക്ഷയില്ല, രക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ട് തന്നെ മടങ്ങേണ്ടി വരും. അപ്പോൾ ആ കശുവണ്ടിയിൽ കൊളസ്ട്രോൾ വെച്ചു, അത് വാരി തിന്നുന്നവരുണ്ട്. കണ്ടാലും ഇങ്ങനെ അവസാനമില്ലാതെ ടേസ്റ്റ് അറിഞ്ഞിട്ട്. അപ്പോൾ അവസാന ഒരു ന്യായീകരണം, ഈ കഴിഞ്ഞ ദിവസം ഒരു സദസ്സരിക്കുമ്പോൾ എല്ലാ സദസ്സിലും ഇതല്ലേ വിളമ്പണത്. അപ്പോൾ ഒരാൾ പറയുകയാണ്, അല്ല ഇതിലെ കൊളസ്ട്രോൾ കുഴപ്പമില്ലാത്തതാണെന്നാണ് ഇന്നലെ ഡോക്ടറിനോട് പറഞ്ഞതെന്നറിഞ്ഞു. എന്നാട്ടെങ്കിലും ഒരു സമാധാനം കണ്ടെത്തുക. മുമ്പർക്ക് അറിയാതെ ദോഷമാണെന്ന്, സ്വയം ഒരു ഒരു സമാധാനം കണ്ട, എന്നാലും ഇത് തിന്നണമെന്ന്, ഇത് ഒഴിവാക്കിക്കൂടാണ്. ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടെന്നാൽ അത് ഓഹരി വെക്കപ്പെടാനുള്ളതാണ്, അത് മനുഷ്യർക്ക് പകുത്തേകാനുള്ളതാണ്, അത് മുഴുവൻ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. എല്ലാവരും ഓഹരി വെച്ച് കഴിക്കുമ്പോൾ പ്രശ്നമില്ല, എല്ലാവരും ഓഹരി വെച്ച് കഴിച്ചാൽ മതി. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ അറബികൾ കഴിക്കണമായി കഴിക്കണം, എന്നാൽ കുഴപ്പമില്ല. എന്താ കുറെ മസാല അടിച്ചു കയറ്റി ലോകത്ത് ഇറച്ചി പൊരിക്കുന്നവർ മലയാളികളല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ധൈര്യത്തോടെ പറയണം, തെറ്റായത് നമ്മൾ തിരുത്തണം. പൊരി എന്ന് പറഞ്ഞ പരിപാടി തന്നെ ലോകത്ത് എവിടെയില്ല. പൊരിക്കുമ്പോൾ എണ്ണക്ക് കെമിക്കൽ ആക്ഷൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ ചെറിയ വിവരം മതി. ഏത് ഓയിലും ചൂടായാൽ കെമിക്കൽ ആക്ഷൻ ഉണ്ടാവും, അത് ക്യാൻസറാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, എല്ലാ പൊരിക്കലും ക്യാൻസറാണ്. അത് നിങ്ങളുടെ ചുണ്ടിൻ്റെയും നാവിൻ്റെയും ടേസ്റ്റ് വർദ്ധിപ്പിക്കും. അത്ഭുതകരമായ രോഗങ്ങൾ, അത്ഭുതകരമായ രോഗങ്ങൾ. നാട്ടിലേക്ക് പോകാൻ ഗൾഫിൽ നിന്ന് പാക്കറ്റ് വെച്ചു, പെട്ടി വെച്ചു, പാക്ക് ചെയ്തു, എല്ലാം ചെയ്തിട്ട് കൂടെ മുറിയിലുള്ള ആളുകൾ സഹമുറിയന്മാർ യാത്രയാക്കി, എല്ലാം കഴിഞ്ഞിട്ട് യാത്ര ഇട്ടിട്ട് വിറ്റു അയച്ചു. അവിടെ ചെന്നിട്ട് കസ്റ്റംസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ പെട്ടി അങ്ങിട്ട് വീട്ടിലേക്ക് വെച്ചിട്ട് വലത്തേക്കാൽ എടുത്തു വെക്കുമ്പോൾ മയ്യത്തായിട്ട് കുഴഞ്ഞു വീണ മരണങ്ങൾ, ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനേക്ക് പരിചയമുള്ള എൻ്റെ തൊട്ടടുത്ത മഹലിൽ ഒരാൾ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂം കയറി ഗൾഫിൽ നിന്ന് വന്നിട്ട് 10 ദിവസം ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് തലയിലേക്ക് ഒഴിക്കുമ്പോൾ മരിച്ചിട്ട് വീണു കിടക്കുകയാണ് ബാത്റൂമിൽ. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. ഉടുന്നനെയുള്ള മരണങ്ങൾ അവസാന കാലത്തിന്റെ ലക്ഷണമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. വേറെ ഒരു സ്ഥലത്ത് അടുത്ത ദിവസം ഒരു മരണത്തിന് പോയി. തൊട്ടടുത്തുള്ള പൂക്കിപ്പറമ്പില് രാത്രി സുന്ദരമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഉറങ്ങാൻ പോയ പിതാവിനെ രാവിലെ ചെന്നിട്ട് മക്കൾ മുട്ടി വിളിച്ചു നോക്കുമ്പോ ഉണർത്തുമ്പോ ശരീരത്തിൽ തണുപ്പോടിയ പോലെ മയ്യത്തായിട്ട് കിടക്കുകയാണ്. ആ വീട്ടില് 2 മാസം മുമ്പ് ഞാൻ വേറൊരു മരണത്തിന് പോയിരുന്നു. അന്ന് മകൻ മരിച്ചിട്ട് ഈ വാപ്പ എന്നോട് മരണത്തെ പറ്റിയിരുന്ന് സംസാരിച്ചതാണ്. എത്ര വിചിത്രം, അത്ഭുതകരം. ആലോചിച്ച് ഇങ്ങനെ നോക്കിയാൽ ഈ ലൈഫ് ഉണ്ടല്ലോ, ജസ്റ്റ് ലൈക്ക് എ വണ്ടർഫുൾ ഫ്ലോ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഇവന്റ്സ്, മെൻ ആൻഡ് മാറ്റേഴ്സ്, വ്യക്തികൾ, പ്രതിഭാസങ്ങൾ, വൈചിത്രങ്ങളുടെ പ്രവാഹ ഭംഗി പോലെ, അതിൻ്റെ വൈചിത്ര സീമ പോലെ, പിടുത്തം കിട്ടാത്ത പ്രതിഭാസം പോലെ, ഒതുങ്ങിത്തരാത്ത വ്യാഖ്യാനം പോലെ, കണ്ടുമറക്കാത്ത സ്വപ്നം പോലെ, ഇനിയും വ്യാഖ്യാനിക്കപ്പെടേണ്ട കവിത പോലെ. അതിനിടയിൽ ചിന്തിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ആ സാധിക്കുന്ന ആളുകൾക്ക് ആലംബത്തിലേക്ക് മടങ്ങാൻ സാധിക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ പുണ്യങ്ങളെ ഓർത്തുകൊണ്ട്
അവിടുത്തെ പുണ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് മനുഷ്യർക്ക് മാത്രമല്ല, ജീവനില്ലാത്ത അണുക്കളിൽ മാത്രമല്ല, എല്ലാറ്റിലും അവിടുത്തെ വെളിച്ചത്തിന്റെ തിളക്കമാണ്. ബറോ ബഹർമേ തെരി റോഷിനി മഹോ മെഹർമേ തെരി റോഷിനി മഹോ മെഹർമേ തെരി റോഷിനി ബറോ ബഹർമേ തെരി റോഷിനി. കരയിലും കടലിലും ആ വെളിച്ചം, സൂര്യനിലും ചന്ദ്രനിലും ആ വെളിച്ചം. മിഅ്റാജിന്റെ മാസം വിട പറയുന്ന നേരമാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി തന്റെ അടിമയെ രാത്രിയുടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവന്ന നാഥൻ എത്ര പരിശുദ്ധൻ! അത്ഭുതകരമേ, എന്തൊരു അത്ഭുതമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്! ഇതൊക്കെ ഒന്ന് അസാധ്യമാണെന്ന് വല്ലവർക്കും പറയാൻ സാധിക്കോ? പറയാൻ സാധിക്കോ? എന്റെ ചെറുപ്പത്തിൽ ഒരാൾ എവിടെയോ ചെയ്ത പ്രസംഗം, ഒരാൾ എവിടെ പാടിയ പാട്ട് പിന്നൊരാൾ ടേപ്പിലിട്ട് കേൾക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറില്ലാത്തൊരു തലമുറയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് എവിടെ എത്തിപ്പോ? അത് കാഴ്ചയിലും ആവാന്ന് വന്നു. അവിടുന്ന് പോയി ടെലഫോൺ ദുബായിൽ നിന്ന്, അബുദാബിന്ന്, അൽഐനിൽ നിന്ന്, ഷാർജയിൽ നിന്ന് അങ്ങോട്ട് ചെയ്യാന്ന് വന്നു കേരളത്തിലേക്ക്. ഇപ്പൊ കണ്ട് സംസാരിക്കാന്ന് വന്നു, ടെലഫോൺ ആളെ കണ്ട് സംസാരിക്കാന്ന് വന്നു. ഡിസ്ക് എന്ന പ്രയോഗം ഉണ്ടായി. എല്ലാം കൂടി സൂക്ഷിച്ചു വെക്കുന്ന ഒരു കൊച്ചു സാധനത്തിനാണ് ഡിസ്ക്. ലൗഹുൽ മഹ്ഫൂദ് എന്ന വാക്കിനെ ശരിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ലൗഹ് ഡിസ്കാണ്. മഹ്ഫൂദ്, കമ്പാക്ട്, സൂക്ഷിക്കപ്പെട്ട സംക്ഷിപ്തമായ ഡിസ്ക് എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. ഇനിയും വിശ്വസിക്കാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ പോവെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ശങ്കുണ്ടോ? എവിടൊക്കെ എത്തുന്ന മനുഷ്യൻ ശൂന്യാകാശത്തിലെത്തി ചൊവ്വയിൽ ജീവനുണ്ടോയെന്ന് അന്വേഷിക്കണം. ചൊവ്വയിൽ ജീവനുണ്ടോയെന്ന് അന്വേഷിക്കുന്നത് കണ്ടുപിടുത്തം നടത്താനല്ല, അതും ഊറ്റിക്കുടിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കാനാണ്. ഭൂമി ഊറ്റിക്കുടിച്ച് ഇവിടെ ഒന്നുമില്ല, വെള്ളമില്ലാതായി, ഒക്കെ നശിപ്പിച്ചു, ഭൂമി ഒരു കോലത്തിലാക്കി. ചൊവ്വയും കൂടി ചവച്ച് തുപ്പാൻ പറ്റുമോ നോക്കുകയാണ് മനുഷ്യന്റെ ആർത്തി. അറ്റമില്ലാത്ത അലച്ച, ആ അലച്ചയാണ് ഈ ആപത്ത് മുഴുവൻ വരച്ചത്. ഖുർആൻ പറയുന്നുണ്ട്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ തംഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫംഫുദൂ ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിയ്യ ലാ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നവർഗമേ, മനുഷ്യവർഗമേ, ആകാശഭൂമികളുടെ അതിർത്തികൾ ഭേദിച്ച് ഓടാൻ കഴിയുമെങ്കിൽ ഓടി നോക്കൂ. വലിയ ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ജിന്നുകളെ, മനുഷ്യരെ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. മനുഷ്യന്റെ അവസ്ഥാവിശേഷമാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാധാന്യവും ഇന്നത്തെ ലോക ചുറ്റുപാടിൽ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ അവസ്ഥയും ഒന്ന് ചിന്തിക്കാൻ ഈ ബഹുമാനപ്പെട്ട സദസ്സിനോട് ആവശ്യപ്പെടുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു? ചിന്തിക്കുന്നവർക്കും ദീൻ ഉൾക്കൊണ്ടുന്നവർക്കും ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസിലെ സംഭവ വികാസങ്ങൾ, ബൈത്തുൽ മുഖദ്ദസ് ലോകത്തിലെ മൂന്ന് മസ്ജിദുകളിൽപ്പെട്ട ഒരു മസ്ജിദാണ്. വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു മസ്ജിദിലേക്ക് നിയ്യത്ത് വെച്ചിട്ട് യാത്ര പുറപ്പെടാൻ പുണ്യനബി അനുവാദം നൽകിയത് മൂന്നേ മൂന്ന് മസ്ജിദുകൾ. വാഹനം കിട്ടിയിട്ടൊരാളെ യാത്ര പുറപ്പെടാൻ മൂന്ന് മസ്ജിദുകളിലേക്കേ അനുവാദമുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദ് ഹാദാ എന്റെ മസ്ജിദ്, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ, അംബിയാ മുർസലീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്, അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്, മിഅ്റാജിന് തുടക്കം കുറിച്ച മണ്ണ്. അവിടുന്നാണ് പുണ്യ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ശെരിപ്പിന്റെ ഉയർച്ച ആരംഭിക്കുന്നത്. അവിടുത്തെ പുണ്യമാക്കപ്പെട്ട പാദരക്ഷകളുടെ ആരോഹണം അവിടുന്ന് ആരംഭിക്കുകയാണ്.
ഒറ്റ രാത്രി കൊണ്ട് ലെയ്ല് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽപ്പെട്ട ഒരു വ്യാഖ്യാനം, രാത്രിയുടെ ഒരംശം എന്നാണ്, വെറും രാത്രി എന്നല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല, രാത്രിയുടെ ഒരംശം കൊണ്ട് തൻ്റെ ദാസനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവന്ന നാഥനത്ര പരിശുദ്ധൻ. വൻ പുണ്യ നബി അരുളുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒരു വലിയ ദജ്ജാലിന്റെ ആഗമനത്തിന് മുമ്പുള്ള കൊച്ചു സംഭവങ്ങളായിട്ടേ ഒരു മുഅ്മിന് എടുക്കാൻ സാധിക്കും. ഒരു വലിയ ദജ്ജാലിന്റെ ആഗമനം അത് യാഥാർത്ഥ്യമായത് കൊണ്ടല്ലേ ലോകത്തിലെ കോടാനുകോടി അത്തഹിയാത്തിന്റെ